നമസ്കാരം. പണ്ടുള്ളവർ പറയും ഉലക്കയ്ക്കടിച്ച് വളർത്തണമെന്ന്. അത് മക്കളുടെ കാര്യത്തിലാട്ടോ. അടഞ്ഞൊതുങ്ങി വീട്ടിലിരിക്കണം വയസ്സായവരുടെ കാര്യത്തിലാണ് കേട്ടോ. അതെ, വയസ്സായാൽ പിന്നെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നതാ നല്ലത്, ചുമ്മാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇവിടെ നമ്മുടെ ശോഭ ചേച്ചി, അതായത് BJP സീറ്റ് കിട്ടാതെ പോരുവിളിയും നിലവിളിയുമായി നടന്ന ശോഭ സുരേന്ദ്രൻ CPM നേതാവ് PJയരാജനെ ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഈ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ നെഞ്ചത്തേക്ക് എന്നൊരു ചൊല്ലില്ലേ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ ചേച്ചിയുടെ ഭീഷണി. ഇങ്ങനെ വളരെയേറെ മാഫിയ പ്രവർത്തനങ്ങൾക്കും അക്രമങ്ങൾക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയുധമായി പ്രവർത്തിച്ച ഒരാളാണ് ജയരാജൻ. വയസ്സുകാലത്തുള്ള പരാധീനതകളുമൊക്കെയായി വീട്ടിനകത്ത് ഇരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത് എന്ന് തുടങ്ങുന്ന പോസ്റ്റ് ജയരാജൻ ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയന്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡയലോഗ് കൊണ്ട് അത് നടക്കും. അല്ലാതെ മൈതാനത്ത് നിന്ന് പോരാട്ടം നടത്താനുള്ള ചങ്കൂറ്റവും തണ്ടടവും ഒന്നും അങ്ങേക്കില്ല. അല്ലെങ്കിൽ തന്നെ താങ്കൾക്ക് ശാരീരികമായി വയ്യ. ഇക്കാര്യത്തിൽ അടങ്ങിയൊതുങ്ങി ഇരിക്കുന്നതാണ് ജയരാജന് നല്ലത്. ഇങ്ങനെ ശോഭ ചേച്ചി ഭീഷണിയിലാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഓ, ഭയങ്കരം ചേച്ചിയുടെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില പീറ രാഷ്ട്രീയക്കാരുടെ ഭീഷണി അല്ല കേട്ടോ, BJP അയൺ ലേഡിയുടെ ഭീഷണിയാണ് കേട്ടോ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. എന്തായാലും ചേച്ചിയുടെ ഭീഷണി കേട്ട് ജയരാജൻ പേടിച്ച് പോയെന്നാ കേൾക്കുന്നത്. പുള്ളിക്കാരൻ പാർട്ടി പ്രവർത്തനമെല്ലാം വിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുമെന്നാണ് റിപ്പോർട്ട്. ഇത് മാത്രമല്ല കേട്ടോ ശോഭ ചേച്ചിയുടെ ഭീഷണി, BJP നേതാക്കളെ പറ്റിയും പറയുന്നുണ്ട്. ചേച്ചി പറയുക BJP നേതാക്കളിൽ നട്ടലുള്ള ആരുമില്ലെന്ന്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ചേച്ചി പറയുന്നത്. ഇങ്ങനെ എന്നെ ഊര് വിലക്കാൻ നട്ടലുള്ള ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിന്റെ മണ്ണിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഒരു വീട്ടിൽ ജനിച്ച് വളരെ ബുദ്ധിമുട്ടി തെക്കുംകര എന്ന ചെറിയ പഞ്ചായത്തിലെ മണലിത്തറ എന്ന കുഗ്രാമത്തിൽ ഭക്ഷണത്തിനും ഗതിയില്ലാതെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ തുടങ്ങിയിട്ട് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഊരുവിലക്കിനെയും ഭയപ്പെടുന്ന രാഷ്ട്രീയ നേതാവല്ല ഞാൻ. K.സുരേന്ദ്രനിട്ടും ചേച്ചി കൊട്ടുന്നുണ്ട് കേട്ടോ. മൊത്തം പറയാൻ നിന്നാല് ഇന്നെങ്ങും തീരത്തില്ല. പക്ഷേ ചേച്ചി പുലിയാണ് കേട്ടോ. ഈ പാർട്ടിയുടെ പ്രവർത്തനം സുതാര്യമായിരിക്കണമെന്ന് പഠിപ്പിച്ച നരേന്ദ്രമോദിയുടെയും അഖിലേന്ത്യാ നേതാക്കളുടെയും എല്ലാം ആശീർവാദത്തോടെ തന്നെയാണ് കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാണ് ചേച്ചി പറയുന്നത്. എന്താണ് ചേച്ചിയുടെ ഉദ്ദേശം? കേരളത്തിലൊന്നും നടക്കുന്നില്ല, പിന്നെ മോദിയെ സൂചിപ്പിക്കാനാണോ എന്നും അറിയില്ല. എന്തായാലും കേരളത്തിൽ ശോഭ ചേച്ചി എന്ന് പറഞ്ഞാൽ BJP കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത സ്ഥിതിയിലാണ്. അതുകൊണ്ട് ചേച്ചിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി കുടുംബം നോക്കി വീട്ടിലിരിക്കാൻ നോക്ക്, അതാണ് ചേച്ചിക്ക് നല്ലത്.